നമസ്കാരം. കേരളം എന്ന് നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണ് സിൽവർ ലൈൻ പദ്ധതി. പദ്ധതി നടപ്പിലാക്കരുതെന്ന് മഹാഭൂരിപക്ഷം ജനങ്ങളും പറയുമ്പോഴും നടപ്പിലാക്കിയേ തീരൂ എന്ന വാശിയിലാണ് പിണറായി സർക്കാർ. കലാരാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി പേർ ഇതിനോടകം തന്നെ സിൽവർ ലൈനിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. എന്നാൽ മലയാള സിനിമാ ലോകത്തെ യുവതലമുറയിൽപ്പെട്ട നടന്മാരുടെ സിൽവർ ലൈൻ പദ്ധതിയെപ്പറ്റി അവർക്കുള്ള അഭിപ്രായം എന്താണെന്ന് രേഖപ്പെടുത്താൻ പറഞ്ഞിരിക്കുകയാണ് നടനായ ഹരീഷ് പേരടി. തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയായിരുന്നു ഹരീഷ് പേരടി ഈ ആവശ്യം ഉന്നയിച്ചത്. ഹരീഷ് പേരടിയുടെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: മമ്മൂക്കയും ലാലേട്ടനെയും വിടാം, അവർക്ക് പ്രായമായില്ലേ. കേരളിനെ പറ്റി നമ്മുടെ യുവതാരങ്ങളായ ഫഹദ് ഫാസിൽ, പൃഥ്വിരാജ്, ദുൽഖർ സൽമാൻ, കുഞ്ചാക്കോ ബോബൻ, ആസിഫ് അലി, നിവിൻ പോളി, വിനീത് ശ്രീനിവാസൻ, പ്രണവ് മോഹൻലാൽ ഇങ്ങനെയുള്ളവർക്കൊക്കെ എന്താണ് അഭിപ്രായം എന്നറിഞ്ഞാൽ കൊള്ളാം. കാരണം മലയാള സിനിമയിൽ കേരളിനെ കുറിച്ച് സിനിമയെടുത്താലും പരസ്യമെടുത്താലും അതിൽ അഭിനയിക്കാനുള്ളവരാണ് നിങ്ങൾ. മലയാള സിനിമയിൽ അഭിനയിച്ച് കുടുംബം പോറ്റുന്ന മലയാള സിനിമയുടെ ഭാവി താരങ്ങളായ നിങ്ങൾ കേരളത്തിലെ മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി വാതുറക്കൂ. നിങ്ങളുടെ സിനിമകളെ 100 കോടി ക്ലബിൽ കയറ്റാൻ വേണ്ടി മലയാളികൾ കാത്തിരിക്കുകയാണ്. എന്റെ അഭിപ്രായം കേരയിൽ വേണം, പക്ഷേ ഉടമസ്ഥരുടെ സമ്മതമില്ലാതെയുള്ള ഈ കല്ലിടൽ തനി ഫാസിസമാണ്. അതെ, മലയാളികൾ വളർത്തി വലുതാക്കിയ താരങ്ങളാണ് ഇവരെല്ലാവരും. ഒരു പൗരൻ എന്ന നിലയിൽ ഇവർക്കെല്ലാവർക്കും സിൽവർ ലൈൻ പദ്ധതിയെപ്പറ്റി പറയാൻ ബാധ്യതയുണ്ട്. യുവതലമുറ പ്രതികരിച്ചു തുടങ്ങണം. ജനങ്ങളെ സംബന്ധിക്കുന്ന വിഷയത്തിൽ നിങ്ങളുടെ നിലപാടുകൾ സമൂഹത്തിൽ ചർച്ചയാക്കണം. നിങ്ങളെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആരാധകരുണ്ട്. അവർക്ക് വേണ്ടിയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം സമൂഹത്തിൽ തുറന്നു കാട്ടണം. കേരയിൽ വിഷയം നാൾക്കുനാൾ ചൂട് പിടിച്ചു വരികയാണ്. ചർച്ചകൾക്ക് മേൽ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ഒന്നും ഫലവത്താകുന്നില്ല. ഈ വലിയ ബൃഹത്തായ പദ്ധതി മൂലം കേരളത്തിന് നാശനഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവൂ എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല, കേന്ദ്ര സർക്കാരിന്റെ വന്ദേ ഭാരത് എന്ന പദ്ധതി പ്രകാരം 2 ട്രെയിനുകൾ കേരളത്തിലും അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ 1,00,000 കോടി ചെലവഴിച്ച ഈ ബൃഹത്തായ പദ്ധതി ഇവിടെ അവതരിപ്പിക്കേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കേരളയിൽ വിഷയത്തിൽ സർക്കാർ ഉരുണ്ടു കളിക്കുകയാണ്. പദ്ധതിയുടെ ദോഷഫലങ്ങൾ എല്ലാം ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടും മനഃപൂർവ്വം മനസ്സിലാക്കാതെ നടിക്കുകയാണ്. കേരളയിൽ വേണ്ട കേരളം മതിയെന്ന പ്രതിപക്ഷ നിലപാട് തന്നെയാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങൾക്കും. നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.